വക്കീലേ നമ്മുടെ കാര്യം എന്തായി? അത് പേടിക്കാനൊന്നുമില്ല, എല്ലാം ശരിയാക്കി തരാം. ഓക്കെ, ശരിയാക്കി ശരിയാക്കി ഉടമ്പടി എത്തിച്ചു. ഹലോ, ഇത്രയും ദമ്പതിമാരെ മുമ്പ് ഞാൻ ഒരുമിച്ച് കാണുന്നത് എന്റെ കല്യാണത്തിന് ഒന്ന് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചാ. എന്താല്ലേ, വെറുതെ അല്ലടാ നീയൊക്കെ ഡൈവേഴ്സ് ആയി പോണത്. മനുഷ്യനോട് കണ്ടില്ല സുരേഷ്. എന്റെ പൊന്നു ചങ്ങായി, അവസാനം നമ്മൾ രണ്ടുപേരും മാത്രായില്ലേ? എന്തൊക്കെയായിരുന്നു? പെണ്ണ് കാണല്, കല്യാണം ഉറപ്പീര്, കല്യാണം നീണ്ടുപോയെന്ന് പറഞ്ഞ് ബഹളം, പിന്നെ കല്യാണം, വളയിടല്, ആദ്യ രാത്രി, പിന്നെ കുറേ രാത്രി കലഹം, അടിപിടി, കോടതി, പിന്നെ ഡിവോഴ്സ്. ഇറങ്ങിപ്പോയിട്ട് അവൾക്ക് എന്നെ ഒന്ന് ഫോണിൽ പോലും വിളിക്കാൻ തോന്നിയില്ലല്ലോ. എല്ലാ അത്രയേ ഉള്ളൂ. ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, വിരോധവും തോന്നരുത്. ഇതൊന്നും പോരായിട്ട് നീ എന്തിനാ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി എൻ്റെ ജീവിതത്തിലോട്ട് വന്ന് കയറിയത്? നിനക്ക് മരമായിട്ട് എവിടെയെങ്കിലും കാറ്റുകൊണ്ട് നിന്നാ പറയായിരുന്നു. ഏ, എവിടെയെങ്കിലും മരമായിട്ട് നിന്നാ പോരായിരുന്നു. മരമായിട്ട് നിന്ന എന്നെ വെട്ടിക്കൂട്ടി എല്ലാത്തിൻ്റെ നടുവിക്കൊണ്ട് നിർത്തിയതും പോരാ. ഇപ്പൊ എല്ലാത്തിനും കുറ്റക്കാരൻ ഞാൻ. അവൾ ഇറങ്ങിപ്പോയപ്പോ നിനക്ക് തിരിച്ചു വിളിച്ചുകൂടായിരുന്നു? നാട്ടിൽ വന്നപ്പോ പോയി കണ്ടുകൂടായിരുന്നു? അതൊന്നും ചെയ്തില്ല. അവസാനം ഒരു കാര്യമില്ലാതെ ഈഗോ അടിച്ച് ഡൈവോഴ്സായി രണ്ടുപേരും പുരപ്പുറത്തായി. ഞാൻ ഈ തെങ്ങും ചൂട്ടിലും. സ്വാതി ഇതൊരു അൺഒഫീഷ്യൽ പെണ്ണുകളിലാണ്, അതുകൊണ്ടാണ് ഈ കഫേയിൽ വെച്ച് കാണാമെന്ന് വിചാരിച്ചത്. സി, വി ബോത്ത് ആർ ഡിവോഴ്സ്ഡ് ആൻഡ് ഫ്രം ദ സെയിം പ്രൊഫഷൻ. ഫേസ്ബുക്കിൽ ഫോട്ടോ കണ്ടപ്പോൾ തന്നെ മമ്മിക്ക് സ്വാതി ഇഷ്ടമായി. ഇനി സ്വാതിക്ക് ഓക്കെ ആണെങ്കിൽ ഇനോ ഞാൻ വീട്ടുകാരെ കൂട്ടി വന്ന് ഇനോ വി ക്യാൻ പ്രൊസീഡ്. സ്വാതി എന്തു പറയുന്നു? ചെറുക്കൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നും അല്ല, പിന്നെ നമ്മൾ കാരണവന്മാർ വേണമല്ലോ ഇതിനൊക്കെ മുൻകൈയെടുക്കാൻ. അപ്പൊ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ധാരണയാണ്ട് കുഴപ്പങ്ങളൊന്നുമില്ല. പക്ഷെ മറ്റേ കൊച്ചിന്റെ കല്യാണത്തിന്റെ രണ്ടു ദിവസം മുമ്പെങ്കിലും ഞങ്ങളുടെ ചെറുക്കന്റെ കല്യാണം നടത്തണം. അത് ഞങ്ങളുടെ ഒരേ ഒരു വാശിയാണ്. അതിനെന്താ നടത്താലോ? മോളെ ചായ എടുത്തോ. മോള് കുഴപ്പമില്ലെന്നാ തോന്നുന്നത്, പക്ഷെ തള്ളി ഇത്തിരി മോശാട്ടയാ. അതെ, ആ തെങ്ങിന്റെ ചുവട്ടിൽ ഒരലമാര പോരാ ഇവിടെ. ഇനി ഒന്നുകൂടെ വേണോ നിനക്ക്? മണ്ട ചിരവുമണി. അലമാരയും കട്ടിലും തൊട്ടിലും എന്നല്ല ജീവിതം.
അതറിയണമെങ്കിൽ ജീവിച്ചു തന്നെ തീർക്കണം. തോക്കാനെന്തായാലും ഞാൻ തയ്യാറല്ല. വരുന്നോ? നീ അതങ്ങ് ഇട്ടു കൊടുക്ക്. അതങ്ങ് ഇട്ടു കൊടുക്കാൻ. ആ കേറിയല്ലോ. അമ്മേനെയും കൂട്ടി അകത്തോടെയല്ലേ. റൂമൊക്കെ പഴയ തന്നെയാ. വന്നേ, വാ ചോദിക്കട്ടെ. അലമാര ക്ലാസി ഫർണിച്ചറിൽ ഇറക്കിയാ മതി, ഞാൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. അത് ഇവിടെ ഇരിക്കേണ്ട മുതലല്ല. അപ്പോ ഇതാണ് എന്റെയും അരുണിന്റെയും ഇതുവരെയുള്ള കഥ. ഞങ്ങളുടെ കഥ ഇവിടെ പൂർണ്ണമായിട്ട് തീരുന്നില്ല. ജീവിതമല്ലേ, അതങ്ങനെ നീണ്ടു കിടക്കും. ദേ, ഒരു സാരോപദേശത്തിനൊന്നും ഞാൻ മുതിരുന്നില്ല. എല്ലാം നിങ്ങളും കൂടി കണ്ടതല്ലേ. കണ്ടവർ തമ്മിൽ എന്തിനാ ഒരു കുണ്ടാൻ വേണ്ടി. എല്ലാവർക്കും നന്ദി. നമ്മുടെ കല്യാണമൊക്കെ ഏതാണ്ട് ഉറപ്പിച്ച മട്ടല്ലേ. 100 പവനും ഒരു ഹ്യുണ്ടായ് കാറും, അതാ അച്ഛൻ എനിക്ക് തരാന്ന് പറഞ്ഞത്. മുത്തശ്ശനും മുത്തശ്ശിയും അമ്മയുടെ കല്യാണം കഴിഞ്ഞപ്പോ അമ്മയ്ക്ക് കൊടുത്തതായി അലമാര. നമ്മുടെ കല്യാണം കഴിഞ്ഞ് 3-ാം ദിവസം അമ്മ ഈ അലമാര നമുക്ക് തരും. പിന്നെ ഈ അലമാര നമുക്കുള്ളതാ. ഈ അലമാര അലമാര ൊരുങ്ങുമ്പോൾ നിലത്തെത്തിയ പമ്പരമായി തിരിയുന്നൊരു തൊന്നരമേ.